ആറിന്റെ സത്യവാങ് മൂലം തള്ളി കോടതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിചാരണ കോടതിയെ മാറ്റണമെന്ന സർക്കാർ ആവശ്യം തള്ളി കോടതി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ജഡ്ജി വിവേചനപരമായി പെരുമാറുന്നുവെന്ന ആരോപണം ഉയർത്തി കേസ് മാറ്റാനാകില്ലെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കോടതി ഒരു തീരുമാനമെടുത്താൽ നിയമപരമായി അത് ചോദ്യം ചെയ്യുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അതല്ലാതെ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകുന്നത് ശരിയായ രീതിയല്ല. വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ ലഭിച്ച കേസായതിനാൽ ജഡ്ജിക്ക് അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾക്ക് ജഡ്ജിക്കെതിരെയോ കോടതിക്കെതിരെയോ ഉണ്ടാകാൻ പാടില്ല. വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യത്തോട് യോജിക്കാനാകില്ല. വിചാരണ കോടതി വിധിയോട് സർക്കാരിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. നേരറിഞ്ഞ് സിബിഐ. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കാൻ സിബിഐ സംഘം പെരിയയിലെത്തി. കൊലപാതകം നടന്ന സ്ഥലത്തെത്തിയ സിബിഐ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം പുനരാവിഷ്കരിച്ചു. സംഭവത്തിലെ ദൃക്സാക്ഷികളെ ഉൾപ്പെടെ സിബിഐ വിളിച്ചുവരുത്തിയിട്ടുണ്ട്. വെട്ടിക്കൊലാൻ ഉപയോഗിച്ച വടിവാൾ ഉൾപ്പെടെയുള്ളവയും സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. യുവാക്കളെ മുഖം മൂടി ധരിപ്പിച്ച് രംഗത്തിറക്കിയാണ് അക്രമം സിബിഐ പുനരാവിഷ്കരിക്കുന്നത്. തിരുവനന്തപുരം യൂണിറ്റ് സൂപ്രണ്ട് നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പെരിയയിൽ എത്തിയത്. കൊലപാതകം നടന്ന കൂരങ്കര റോഡിലാണ് സംഭവം പുനരാവിഷ്കരിക്കുന്നത്. കൃപേഷും ശരത്ലാലും വെട്ടേട്ട് വീണ് കിടക്കുന്നത് കണ്ടത് ജീപ്പിലെത്തിയ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു. ഈ ജീപ്പിൽ കയറ്റിയാണ് ശരത്ലാലിനെ ആശുപത്രിയിലെത്തിക്കുന്നത്. ഈ ജീപ്പും സിബിഐ സംഘം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കളോട് സിബിഐ സംഘം സംസാരിച്ചിരുന്നു. കല്യോട്ടു നിന്ന് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വഴിയിൽ ഒളിച്ചിരുന്ന സംഘം ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്തിമവിധിക്ക് മണിക്കൂറുകൾ മാത്രം. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദ്യ ഫലസൂചനകൾ 8:30 അറിയാൻ കഴിയും. മുഴുവൻ ഫലവും ഉച്ചയോടെ അറിയുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത്. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വോട്ടെണ്ണൽ നടക്കുക. നാളെ രാവിലെ 8:00 വോട്ടെണ്ണൽ ആരംഭിക്കും. കൊറോണ ബാധിതർക്കും ക്വാറന്റീനിൽ കഴിഞ്ഞവർക്കും വിതരണം ചെയ്ത സ്പെഷ്യൽ തപാൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ബ്ലോക്ക് തല വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടക്കും. മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണം. ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും പോസ്റ്റൽ വോട്ടുകൾ അതാത് വരണാധികാരികളാണ് എണ്ണുക. ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്ക് ഒരു ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേക കൌണ്ടിംഗ് ഹാളും സജ്ജീകരിക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഓരോ വരണാധികാരികൾക്കും പ്രത്യേക കൌണ്ടിംഗ് ഹാൾ ഉണ്ടാകും. കൌണ്ടിംഗ് ഓഫീസർമാർ കൈയുറയും മാസ്കും ഫേസ് ഷീൽഡും ധരിക്കണം. കൌണ്ടിംഗ് ഹാളിലെത്തുന്ന സ്ഥാനാർത്ഥികളും ഏജന്റുമാരും കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഗ്രാമപഞ്ചായത്തുകളുടെ ഫലം 11:00 അറിയും. പുതിയ അംഗങ്ങൾ അടുത്ത തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും സത്യപ്രതിജ്ഞാ തീയതി പിന്നീട് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിൽ ലഭ്യമാകും. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് ആൾക്കൂട്ടം അനുവദിക്കില്ല. ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രവർത്തകരുടെ ആൾക്കൂട്ടവും ആഹ്ലാദ പ്രകടനവും ഇക്കുറി ഉണ്ടാകില്ല. കൊറോണ മാനദണ്ഡ പ്രകാരമുള്ള പ്രകടനത്തിന് അനുമതിയുള്ളൂ. അപകടമോ കൊലപാതകമോ? മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ വാഹനാപകടത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രദീപിനെ ഇടിച്ചത് ടിപ്പൽ ലോറിയാണെന്നും ലോറിയുടെ പിൻഭാഗം ശരീരത്തിലൂടെ കയറുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. പ്രദീപിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം പറഞ്ഞു. മാധ്യമപ്രവർത്തകനായ എസ് വി പ്രദീപ് നേമം കാരിക്കാമണ്ഡപം ജംഗ്ഷന് സമീപത്താണ് വാഹനാപകടത്തിൽ മരിച്ചത്. പ്രദീപ് സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ ഒരു ലോറി ഇടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇത് ടിപ്പൽ ലോറിയാണെന്നും ലോറിയുടെ മധ്യഭാഗം ഇടിച്ച് പ്രദീപ് റോഡിൽ വീഴുകയായിരുന്നുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് വാഹനത്തിന്റെ പിൻചക്രങ്ങൾ ശരീരത്തിലൂടെ കയറിയിറങ്ങി. അപകടശേഷം നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോയ വാഹനം ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഇതിനായി കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് തേടുന്നുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേരള പത്രപ്രവർത്തക യൂണിയൻ അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകൾ കാണാം ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.